പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയിരിക്കുക. പ്രത്യേകിച്ച് ഒരാഴ്ചയുടെ പ്രാരംഭ ദിനമാണ്. ചാനൽ വണ്ണിലൂടെ എന്നെ കാണുന്ന എല്ലാ എൻ്റെ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയഭാഷയിലുള്ള സ്നേഹവും വന്ദനവും ഓർപ്പിക്കുകയാണ്. കർത്താവ് ഇവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രെയർ ടൈമിൽ ഇന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹീത നിമിഷമായി തീരട്ടെ. ഈ പകൽ നിങ്ങളുടെ ജീവിതം ദൈവമഹത്വം തുളുമ്പുന്ന അനുഗ്രഹ സമ്പൂർണതയുള്ള ഒരു ദിനമായി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വചനഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23 അതിൻ്റെ പ്രാരംഭ വാക്യമാണ് സ്തോത്രം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഇന്നലെ സൺഡേയിൽ ഞാനിതാണ് പ്രബോധനത്തിനെടുത്തത്. സാംസ് ചാപ്റ്റർ 23 വേർഡ്സ് ഫസ്റ്റ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സ്തോത്രം. നമുക്ക് ഒരു ഇടയനുണ്ട് എന്ന് സ്തോത്രം. ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി നമ്മളെ ഒന്ന് ഉണർത്തിപ്പിക്കുകയാണ്. എല്ലാവരും പറയുന്നൊരു വാക്യമാണത്. ചിലർ വീടിൻ്റെ വാക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, യഹോവ ഈ വീടിൻ്റെ ഇടയനാകുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ ആ ഇടയൻ നമ്മുടെ കൂടെയുള്ളത് നമുക്കൊന്ന് അനുഭവിച്ചറിയണ്ടേ. സ്തോത്രം. അവൻ്റെ പരിപാലനം എത്ര വലുതാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമായിട്ടാണ് നമുക്ക് പശ്ചാത്തലം കാണുന്നത്. അതിന് വിവിധമായ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ആട്ടിടയനായിരുന്ന സമയത്ത് എഴുതി, അദ്ദേഹം പാലായനം ചെയ്യപ്പെടുന്ന സമയത്ത് എഴുതി, രാജാവായി സിംഹാസനത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം എഴുതി. അങ്ങനെ വിവിധ പശ്ചാത്തലങ്ങൾ പറയുന്നെങ്കിലും അതിലേറ്റവും ഉദാത്തമായത് ദാവീദ് യഹോവയായ ദൈവം തൻ്റെ ഇടയനാണെന്ന് താൻ വ്യക്തിപരമായ ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുവാൻ ഇടയായി തീർന്നു. എനിക്ക് യാതൊന്നിനും ഒരു കുറവും വരുത്താതെ എന്നെ നടത്തും എന്ന് അദ്ദേഹം ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോടും ഞാൻ പറയാം, ഈ നല്ല ഇടയനെ നമുക്ക് കാണണമെങ്കിൽ എബ്രായ ലേഖനത്തിനകത്താണ് അത് കാണുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 13:20 പറയുന്നുണ്ട്, സ്തോത്രം, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് തൻ്റെ രക്തം ചീന്തി നമ്മെ വീണ്ടെടുത്ത ആ വലിയ ഇടയൻ, ആടുകളുടെ വലിയ ഇടയൻ. പുതിയ നിയമ പുസ്തകത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ദാവീദ് പറഞ്ഞ ഇടയനെ ആക്ഷരികമായി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. തൻ്റെ ജീവനെ നൽകി തൻ്റെ ആടുകളെ പരിപാലിക്കുന്ന മഹാ ഇടയൻ, തൻ്റെ ജീവനെ നൽകി, അവൻ പ്രാണനെ നൽകിയിട്ടാണ് തൻ നമ്മെ രക്ഷിച്ചത്. സ്തോത്രം. ആ ഇടയനാണ് ഇന്ന് നമ്മോട് കൂടെയുള്ള ആ മഹാ ഇടയൻ, ആ വലിയ ഇടയൻ, ആടുകളുടെ വലിയ ഇടയൻ. ദാവീദ് പശ്ചാത്തലം തൻ്റെ ആടിനെ മേയ്ക്കുന്ന ഒരു ബാലകനായി തൻ്റെ ജീവിതാരംഭം ഉള്ളതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് ഗ്രഹിപ്പാൻ തപ്പോണം എഴുതുന്നത്. ഒരു ആട്ടൂട്ടത്തിന് ആടിൻ പറ്റത്തിനൊരു ഇടയനുള്ളതുപോലെ ദൈവം നമുക്കൊരു ഇടയനായിരിക്കുന്നു എന്ന് അദ്ദേഹം വരച്ചു ചേർക്കുകയാണ്. സ്തോത്രം. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആ ആടുകൾക്ക് ഇടയനുള്ളത് കൊണ്ട് ഉള്ള പ്രത്യേകത എന്താ? അതിൻ്റെ അനർത്ഥങ്ങളിൽ അതിനെ പരിപാലിക്കും. സ്വന്തം അതിന് വേണ്ടുന്ന സമയത്ത് അതിന് ആഹാരം കൊടുക്കും, അതിന് വേണ്ടുന്ന സമയത്ത് അതിന് വിശ്രമം കൊടുക്കും, സംരക്ഷണങ്ങൾ നൽകും, ഗൈഡൻസ് നൽകും. സ്വന്തം കൂട്ടം തെറ്റിപ്പോയാൽ അതിനെ ചേർത്ത് കൊണ്ടുവരും. അപ്പം ഒരു ഇടയനുള്ള ആട്ടിൻ പറ്റത്തിൻ്റെ പ്രത്യേകത, അതിനൊരു വലിയ സംരക്ഷണമുണ്ട്, അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. സ്തോത്രം. അതിനെ നയിപ്പാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. നാം ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി രക്തം ചീന്തിയ ആടുകളുടെ മഹാ ഇടയനായ കർത്താവായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട്, അവനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് ഈ പരിപാലനങ്ങൾ മുഴുവൻ അളവിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ഈ പ്രഭാതത്തിൽ നല്ല ഉറപ്പോടെ ആയിരിക്കണം. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നൊരു കാഷ്വൽ വാക്കായി പറഞ്ഞു പോവുകയല്ല, അത് ജീവിതത്തിൽ ആഴങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് പറയണം. എനിക്കൊരു സംരക്ഷകനുണ്ട്, എന്നെ നടത്തുവാൻ ഒരാളുണ്ട്, എന്നെ കരുതുവാൻ ഒരാളുണ്ട്, എന്നെ പരിപാലിക്കുവാൻ ഒരാളുണ്ട്, എനിക്ക് ഇടർച്ച വന്നാൽ എന്നെ വഴി തെറ്റാതെ എന്നെ നടത്തുന്ന, സംരക്ഷിക്കുന്ന ഒരാളുണ്ട്. സ്തോത്രം. കരുത്തനായ ഒരു ഇടയനുണ്ട്, ആ ഇടയൻ്റെ കീഴിലാണ് ഞാൻ, എനിക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് നമുക്ക് നല്ല പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം. സ്തോത്രം. ഈ ആടുകളുടെ പ്രത്യേകതയെപ്പറ്റി ദാവീദ് പറയുന്നത്, സ്തോത്രം, ആടുകൾ ഒരു വന്യജീവിയല്ലല്ലോ, അത് വളർത്തുന്ന ജീവിയാണ്. അപ്പോൾ അതിനെ വളർത്തുമ്പോൾ അതിനെ വളർത്താൻ ഒരാളുണ്ടാവണം, അതിനെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും ഒരാളുണ്ടാകണം. അതാണ് ഇടയൻ്റെ കീഴിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത.
നിന്നെ വളർത്തുവാനും നിന്നെ സംരക്ഷിക്കുവാനും നിന്നെ പുലർത്തുവാനും നിന്റെ സകല കാര്യങ്ങളും നോക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ഒരിടയിലുണ്ട്. നേരത്തെ വന്യമായി നടന്നൊരു കാലമാണ്, പാപപങ്കുലമായ ജീവിതത്തിൻ്റെ വന്യതയിലൂടെ അലഞ്ഞു നടന്ന നമ്മളാണ്. പക്ഷേ ഇന്ന് അത് വിട്ട്, ലോകത്തിൻ്റെ ഈ വന്യതയെ വിട്ട് ക്രിസ്തുവിലേക്ക് ചേർന്ന നമുക്ക് ഒരു നല്ല സംരക്ഷണവും കോട്ടയുമായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നീ പദം, ദാവീദ് ഉച്ചരിക്കുന്ന ആ പദം നമ്മൾ പറയുമ്പോൾ ആടുകളുടെ മഹാ ഇടയനായ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെന്ന് നാം ഉറക്കെ പ്രഖ്യാപിക്കണം. അത് നമ്മുടെ നാവുകൊണ്ട് പ്രഖ്യാപിക്കണം. നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്, നമ്മെ നടത്താൻ ഒരാളുണ്ട്, നമ്മെ സംരക്ഷകനുണ്ട് എന്ന് നാം ഉറക്കെ പ്രഖ്യാപിക്കണം. നിങ്ങൾ ധൈര്യമായി പറയണം, യഹോവയാണ് എൻ്റെ ഇടയൻ, കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ ഇടയൻ എന്ന് പറയാനുള്ള ഒരു തൻ്റെടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിക്കുവാൻ പറയുവാൻ കഴിയണം. സ്തോത്രം. ഈ ഇപ്രകാരമാണ് പറയുന്നത്, സ്തോത്രം, യഹോവ എൻ്റെ ഇടയൻ, അതെനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഏതൊക്കെ കാര്യങ്ങളിൽ മുട്ടുണ്ടാകുകയില്ലെന്ന് അവിടെ പറയുകയാണ്. കാരണം അവൻ നമുക്ക് നല്ല വിശ്രമം തരും. ആടുകളെ പരിപാലിക്കുന്ന ഒരു ഇടയൻ ആടിന് കറക്റ്റ് സമയത്ത് വിശ്രമം കൊടുക്കും അല്ലേ? അതിന് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കുന്നയാൾ അതിന് വിശ്രമം കൊടുക്കും. പിന്നെ പറയാം, അതിനാ ദാഹിച്ചാൽ ദാഹത്തിനുള്ള ജലം അതിന് കണ്ടെത്തി കൊടുക്കും. ആടുകൾക്കറിയത്തില്ല എവിടെയാണ്, പക്ഷേ ഇടയനറിയാം എവിടെയാണ് നല്ല ശുദ്ധമായ ജലം കിട്ടുന്നത്. അവിടെ അതിനെ എത്തിച്ച് അതിന് ദാഹം പോറ്റുമാറാക്കും. സ്തോത്രം. അതിന് ആഹാരം വേണമെന്ന് വിചാരിക്കുക, അതിനെ നല്ല പച്ചപ്പുൽ തകിടികളിലേക്ക് ഇടയൻ അതിനെ നടത്തും, അതിന് നല്ല ആഹാരം കൊടുക്കും. എന്ന് പറഞ്ഞാൽ അതിന് സംതൃപ്തമായ നിലയിൽ അതിനെ വിശപ്പുകളെ അടക്കുവാൻ തപ്പോണം അതിനെ കൊണ്ടെത്തിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. സ്തോത്രം. ആശ്വാസപ്രദനായി ആശ്വാസിപ്പിക്കുന്ന ഒരിടയനായി അവൻ കൂടെയുണ്ട്. നല്ല രീതിയിൽ നടത്തുന്ന ഒരിടയനായി അവൻ കൂടെയുണ്ട്. സകലത്തിനും അവൻ ഒരു കൂട്ടായി സഹിയായി ഈ ആടുകളോട്. ആടിനെ പിരിഞ്ഞ ഇടയൻ പോകുന്നില്ലല്ലോ. കാരണം ഇടയൻ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഇടയൻ അകന്നു പോയാൽ വന്യജീവികൾ ആക്രമിക്കാം, ദുഷ്ടമൃഗങ്ങൾ അതിനെ ആക്രമിക്കാം. അതുകൊണ്ട് ഒരിക്കലും ഇടയൻ പിരിഞ്ഞു പോകുന്നില്ല. പക്ഷേ ആട് ചിലപ്പോൾ കൂട്ടം തെറ്റിപ്പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരും പലപ്പോഴും കർത്താവിനെ വിട്ട് അകലത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ആ ഇടയൻ ഒരിക്കലും കൂട്ടം തെറ്റിപ്പോയത് പോട്ടേ എന്ന് വെക്കത്തില്ല, അതിന് പിന്നാലെ വന്നതിനെ ചേർത്തുകൊള്ളും. നമ്മൾ പലപ്പോഴും ഇടറിയപ്പോഴും നമ്മൾ വഴിവിട്ടു പോയപ്പോഴും നമ്മൾ കർത്താവിൽ നടന്നപ്പോഴും പിന്നെയും അവൻ്റെ സ്നേഹം തേടി വന്ന് നമ്മളെ ചേർത്ത് നിർത്തിയില്ലേ? കാരണം നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ എനിക്കത് ചെയ്യാൻ പ്രാപ്തമാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു പോയതാണ്. പക്ഷേ നിൻ്റെ ബുദ്ധിയിൽ നീ പരാജയപ്പെടും, നീ ആ ബലഹീനയാണ്, നീ ബലഹീനനാണ്, നിനക്ക് പരാജയം സംഭവിക്കാമെന്ന് കണ്ട് നീ പോയ വഴികളിൽ നിൻ്റെ തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയപ്പോഴും നിന്നെ ചേർത്ത് പിടിച്ച് വീണ്ടും സംരക്ഷിച്ചൊരു ഇടയനാണ് നമ്മുടെ ഇടയൻ. അതാണ് ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്തോത്രം. ഒരുപാട് പ്രത്യേകതകൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചു ആ ഇടയൻ്റെ പ്രത്യേകതകളെ പറ്റി. സ്തോത്രം. ഇടയൻ നമുക്ക് ഒരു മുട്ടും വരുത്താതെ നടത്തും. നമ്മളിവിടെ കണ്ടു ആഹാരം, വിശ്രമം, ദാഹം തീർക്കുക, നല്ല സഹിയായി കൂടെ ഇരിക്കുക, സംരക്ഷകനായി കൂടെ ഇരിക്കുക, വഴി കാട്ടിത്തരിക, ഇടറിയാൻ നമ്മളെ നടത്തുക, അങ്ങനെയുള്ളൊരു നല്ല ഇടയൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മോട് കൂടെ ഒരു നല്ല ഇടയനായിട്ടുണ്ട്. ഒരിക്കലും നിങ്ങളുടെ കുറവ് കണ്ട് നിങ്ങളെ തള്ളിക്കളയോ, നിങ്ങളുടെ വീഴ്ചകൾ കണ്ട് ആ പോട്ടെ അത് തെറ്റിപ്പോയി അതൊന്ന് അത് പോട്ടെ എന്ന് വെച്ച് ഉപേക്ഷിച്ച് കളയത്തില്ല. അവൻ നമ്മളെ ചേർത്തുകൊള്ളുന്നു. അവൻ ദീർഘക്ഷമയുള്ള, കരുണയുള്ള ഇടയനാണ്, മഹാദയുള്ള ഇടയനാണ്. എൻ്റെയും നിങ്ങളുടെയും വീഴ്ചകളെ ക്ഷമിക്കുകയും വീണ്ടും ചേർക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനാണ്. തിരുവചനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ബാലസിംഹങ്ങളോ ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു ഒരു മുട്ടും ഉണ്ടാകുകയില്ലെന്നാണ് പറയുന്നത്. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു ഇടയൻ കൂടെ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും വിശന്ന് ദാഹിച്ച് അലഞ്ഞ്, സ്തോത്രം, നിന്റെ ജീവിതയാത്ര ഒരു നരകതുല്യമായി, സ്തോത്രം, ഒരു അസഹിഷ്ണുതയുടെ ജീവിതയാത്ര ആയിരിക്കത്തില്ല. നല്ല കംഫോർട്ട് മേഖലയിൽ നിന്നെ നടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുമെന്നൊക്കെ ഇതായിട്ടുള്ളൂ. അത് നമുക്ക് ഓരോ ദിവസവും ഓരോ വാക്യം വെച്ച് പറയാവേ, നമുക്ക് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാം. സ്തോത്രം. അപ്പം നമ്മൾ സ്വസ്ഥതയോടെ നടത്തുന്ന ഒരു നല്ല ഇടയാണ്. നിനക്കൊരു കംഫോർട്ട് സോൺ എനിക്കും നിങ്ങൾക്കും തരുന്നൊരു കർത്താവ്. ടെൻഷനും പിരിമുറുക്കവും ഭയാശങ്കകളും വികുലമായ രീതിയിൽ നമ്മളെ നടത്തുകയല്ല. ഇടയൻ ഉത്തരവാദിത്തപ്പെട്ടവനായിട്ടുള്ളത് കൊണ്ട്, സ്തോത്രം, ഞാനും നിങ്ങളും ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ഇടയൻ നമ്മുടെ കാര്യങ്ങൾ നടത്തും. ഇടയനായി നടക്കുന്നയാളാണ് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ മേൽ വിചാരകത്വം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് നടത്തി തരുന്ന ഒരാൾ, ഒരു കർത്തൃത്വം നടത്തുന്ന ഒരാളായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ തേടി അലയേണ്ട കാര്യമില്ല. നമ്മെ നടത്തുന്നവൻ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ്, തിരുവചനം പറയുന്നത് നിങ്ങൾ യാചിക്കുകയും ചോദിക്കുകയും നിനയ്ക്കുകയും ചെയ്യുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ ചെയ്യുവാൻ കഴിയുന്നവൻ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ യാചിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയുന്നവൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട്, സ്തോത്രം, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളിന്ന് വിഷമിക്കുന്ന വിഷയങ്ങളിൽ ഈ ഇടയൻ നിങ്ങളുടെ ഇടയനാണെങ്കിൽ
കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഇടയനായി പരിപാലകനായി കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടുന്ന വിഷയങ്ങൾക്കെല്ലാം പരിഹാരം അവിടെ ഉണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ വിശേഷത കൊണ്ടല്ല, നിങ്ങളുടെ ഗുണമേന്മ കൊണ്ടല്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടല്ല, നിങ്ങളെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്നെ അവൻ സ്നേഹിക്കുന്നതുകൊണ്ട്, നമ്മെ അവൻ സ്നേഹിക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുത്തതാ. അതുകൊണ്ട് അവൻ നമ്മെ പിരിഞ്ഞു പോകുന്നില്ല. അവൻ നമ്മുടെ ജീവിതയാത്രയിലെ വീഴ്ചകളെയും കുറവുകളെയും കണ്ട് അതിൽ നിന്നുമൊക്കെ നമ്മളെ കരകയറ്റി വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. അതാണ് ഇന്ന് പലരും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ പേർ ഈ കാണുന്ന മുൻനിരയിൽ കാണുന്ന സകലരും വീണു പോയിട്ടുണ്ടാകാം പലതവണ. ആ വീഴ്ചയിലൊക്കെ അവരെ തള്ളിക്കളയാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് വലിയ പ്രാഗൽഭ്യത്തോടെ നിന്നവർ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത്. സ്വതന്ത്രം ഒരു ചെറിയ പനി മതിയായിരുന്നു, ഒരു ചെറിയ ഇടർച്ച മതിയായിരുന്നു, ചെറിയൊരു സംശയം മതിയായിരുന്നു, ചെറിയൊരു വീഴ്ച മതിയായിരുന്നു, തീർന്നു പോകാമായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സംരക്ഷണവും കോട്ടയും കാവലുള്ളത് കൊണ്ടാണ്. തിരുവചന നിങ്ങളുടെ വശത്ത് ആയിരങ്ങളും നിങ്ങളുടെ വലത്തുവശത്ത് പതിനായിരങ്ങളും വീഴുമെങ്കിലും ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കാതെ സംരക്ഷിക്കുന്ന ഒരു ഇടയനുള്ളത് കൊണ്ടാണ് സ്തോത്രം അങ്ങനെ സംഭവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്നിനെ പറ്റിയും ആശങ്കപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ആ നല്ല ഇടയനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ധൈര്യത്തോടെ നിങ്ങൾ ഏറ്റു പറയണം, യേശുവാണ് എൻ്റെ കർത്താവ്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാനുള്ള ആ ഒരു ആർജവം സാഹചര്യങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. ആ വേദനയുടെ മുമ്പിൽ, ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ, ആ രോഗത്തിൻ്റെ മുമ്പിൽ, ആ പ്രതിസന്ധിയുടെ മുമ്പിൽ, ആ ഭയാനകമാകുന്ന സാഹചര്യത്തിന് മുമ്പിൽ, ആ വിമർശനങ്ങളുടെ മുമ്പിൽ, ആ പഴിയുടെ മുമ്പിൽ, ആ നിന്ദയുടെ മുമ്പിൽ, ആ പരിഹാസത്തിന് മുമ്പിൽ, യഹോവ എൻ്റെ ഇടയനാണ്, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് പറയാൻ കഴിയട്ടെ. യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്ന് പറയാൻ കഴിയട്ടെ. ഞാൻ ലജ്ജിക്കുകയില്ല, എനിക്ക് മുട്ടുവരികത്തില്ല. സ്തോത്രം. എനിക്ക് അനർത്ഥം വരത്തില്ല, എനിക്കൊരു ദോഷം വരത്തില്ല, കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ നാവ് കൊണ്ട് തന്നെ അത് പറയണം. ശത്രു കേട്ട് ലജ്ജിക്കട്ടെ. നിങ്ങളും ഞാനും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും നമുക്കൊരു ഉടയവനുണ്ടെന്നും ഇടയനുണ്ടെന്നും അവൻ അറിയട്ടെ, ലോകമറിയട്ടെ, ആ നിലയിൽ പറയുവാൻ നിങ്ങൾക്ക് എനിക്കും കഴിയട്ടെ. സ്തോത്രം. തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നമ്മുടെ ബലഹീനതകളോ നമ്മുടെ കുറവുകളോ ഒന്നും ഈ ഇടയൻ നോക്കുന്നില്ല. സ്തോത്രം. നമ്മെ തളർത്തി കളയുന്ന സാഹചര്യങ്ങൾ എന്തുണ്ടെങ്കിലും അതിനകത്തു നിന്ന് തളരാതെ നമ്മെ കോരിയെടുത്ത് മറുപടണച്ച് നടത്തുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. സ്തോത്രം. അവൻ സമൃദ്ധിയിലേക്ക് നമ്മളെ നടത്തുന്ന, കാരണം ആടുകൾക്കറിയില്ലെങ്കിലും അവനറിയാം അതിന് വേണ്ടുന്നത് തക്ക സമയത്ത് ആഹാരം കൊടുക്കുവാൻ, തക്ക സമയത്ത് ജലം കൊടുക്കുവാൻ, തക്ക സമയങ്ങളിൽ അവൻ നൽകി അവൻ പരിപാലിക്കുന്ന, നാമല്ല അന്വേഷിച്ച് ഉത്കണ്ഠപ്പെടുന്ന, അവൻ നേരത്തെ മുന്നമേ കണ്ടുവച്ചിരിക്കുക, ഏത് മേച്ചിൽ പുറത്തേക്ക് നിന്നെ അയക്കണം, എവിടെ നിനക്ക് ജലമുണ്ടാകണം, എവിടെ നിൻ്റെ കാര്യങ്ങൾ പരിപാലിക്കണം, അവിടേക്ക് അവൻ നടത്തുകയും തരികയും ചെയ്യുന്ന ഒരു നല്ല ദൈവമാണ്. അത് വാർദ്ധക്യത്തിലും അവൻ നിൻ്റെ ഇടയനാണ്, യൗവനത്തിലും നിൻ്റെ ഇടയനാണ്, ബാല്യത്തിലും നിൻ്റെ ഇടയനാണ്, മധ്യാഹ്നത്തിലും നിൻ്റെ ഇടയനാണ്. നീ ഏതവസ്ഥയിലായിരുന്നാലും ഇടയൻ ഇടയൻ തന്നെയാണ്. ഇടയൻ എല്ലാം അറിഞ്ഞ് ചെയ്യുക തന്നെ ചെയ്യും. വാർദ്ധക്യത്തിൽ എൻ്റെ കാര്യം ആര് നോക്കും? ഒന്നും വേണ്ട, യഹോവ എൻ്റെ ഇടയനാണ്, വാർദ്ധക്യത്തിലും നിന്നെ നോക്കും. നിനക്ക് നരയും വാർദ്ധക്യവുമുള്ള കാലം നിന്നെ ചുമക്കാമെന്ന് ഏറ്റൊരു നല്ല കർത്താവുണ്ട്. കുഞ്ഞുങ്ങൾ അകലെയില്ല, കുഞ്ഞുങ്ങൾ അടുത്തില്ലായിരിക്കും, അകലെയായിരിക്കാം, പക്ഷേ യേശു അരികിലുണ്ടല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവർ കൂടെ ഇല്ലായിരിക്കും, കുഞ്ഞെ മാതാപിതാക്കൾ ഇല്ലായിരിക്കും, നീ അകലെയായിരിക്കും, യേശു കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ഭർത്താവ് കൂടെ ഇല്ലായിരിക്കും, നീ ഒറ്റപ്പെട്ടായിരിക്കുന്നിരിക്കുന്ന, യേശു കൂടെ ഉണ്ടല്ലോ. വേർപാട് കൊണ്ട് നീ വേർപെട്ടു പോയി കാണും, മരണത്താൽ വേർപെട്ടു പോയി കാണും, അല്ലാതെയും വേർപെട്ടു പോയി കാണും, നീ ഒറ്റപ്പെട്ടു പോയി കാണും, യേശു കൂടെ ഉണ്ടല്ലോ, ഇടയൻ കൂടെ ഉണ്ടല്ലോ. എന്തിന് ഖേദിക്കണം? ഇടയൻ മാത്രമേ അവസാനത്തോളവും കൂടെ കാണുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും കാലഘട്ടം കൊണ്ട് മറിഞ്ഞു പോകും, മരണം കൊണ്ട് മാറാം, വഴക്ക് പിടിച്ചു പിരിയാം, ഇഷ്ടക്കേടുകൊണ്ട് അകന്നു പോകാം, സകല സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങൾ നിമിത്തം നമ്മുടെ ബന്ധങ്ങളെല്ലാം അകലാം. എന്നാൽ വാക്ക് പറഞ്ഞവൻ, വാഗ്ദത്തം പറഞ്ഞവൻ അന്ത്യത്തോളവും കൂടെ ഉണ്ടാകാം എന്ന് പറഞ്ഞത് ഒരേ ഒരാളേ ഉള്ളൂ, നല്ല ഇടയനായ കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ആ കർത്താവിനെയാണ് ആശ്രയിക്കുവാൻ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തൻ്റെ ഇടത്തോടെ പറയുവാനും കഴിയണം, കർത്താവാണ് എൻ്റെ ഇടയൻ, ഞാൻ കുലുങ്ങുകയില്ല, പതറുകയില്ല, അവനെൻ്റെ ദൈവമാ, അവനെൻ്റെ രക്ഷകനാ, പരിപാലകനാ, അവനെൻ്റെ കോട്ടയാ, അവനെൻ്റെ സംരക്ഷകനാ, ഞാൻ അവനിൽ ആശ്രയിക്കുന്നു, അവനെൻ്റെ അവനെൻ്റെ രക്ഷയുടെ ഉറവയല്ലേ. സ്തോത്രം. അവങ്കിലേക്ക് തന്നെ നമുക്ക് നോക്കാം. സ്തോത്രം. യഹോവ ഇടയനായ ഒരു വ്യക്തിയുടെ ജീവിതം സംതൃപ്തിയുള്ള ജീവിതമായിരിക്കും എന്ന് ഞാൻ പിന്നെ നോട്ട് ചെയ്തിട്ടിരുന്നത്. അവൻ നീതി വഴികളിൽ നടക്കും, നമുക്ക് താഴോട്ട് കാണാൻ കഴിയും. അവന് സംതൃപ്തിയുള്ള ഒരു ജീവിതം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. അവനെ, സ്തോത്രം, ഒരു അല്ലലുകളുമില്ലാതെ ഇടയൻ പരിപാലിക്കും. ഇടയൻ്റെ കീഴിലാണെങ്കിൽ ഇടയൻ അല്ലലില്ലാതെ പരിപാലിക്കും. സംതൃപ്തമായ ഒരു ജീവിതം നിനക്ക് ഇടയനിൽ നിന്ന് ലഭ്യമായി തീരും. ഇടയനെ അന്വേഷിക്കുന്നവൻ, സ്തോത്രം, പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനുണ്ടോ ക്രിസ്തു യേശുവിൽ, ഫിലിപ്പിയ ലേഖനത്തിൽ പറയാം, തീർത്തു തരും.
അപ്പോൾ ഇടയൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഇടയനാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മളിൽ തീർത്തു തരുവാൻ അവൻ പര്യാപ്തമാണ്. അപ്പോൾ ഫിലിപ്പി ലേഖനകാരൻ പറഞ്ഞ ആ വാക്ക് ഇന്ന് പകൽ നിങ്ങളുടെയും കൂടെ വാക്കാണ്. സ്തോത്രം. പരിശുദ്ധാത്മ പറയുക, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ എന്നിൽ പൂർണ്ണമാക്കി തീർക്കും. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്ക് പറയുക, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായിത്തീരുന്നു. ഏത് നല്ല ഇടയനായ കർത്താവായ യേശു കൂടെയുള്ളതുകൊണ്ട്, അവൻ സർവശക്തനായതുകൊണ്ട്, അവൻ എന്നെ ശക്തീകരിക്കുന്നതുകൊണ്ട്, ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖേന, എൻ്റെ നല്ല ഇടയൻ മുഖേന, ഞാൻ സകലത്തിലും മതിയായവനായിത്തീരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീരും. നിങ്ങൾ അറിയാതിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിഞ്ഞവൻ, സ്തോത്രം, നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് തൽസമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കരുതും, കരുതലുകളെ അവൻ നൽകും, സംരക്ഷണം നൽകും, അനർത്ഥങ്ങൾ വരാതെ സംരക്ഷിക്കും, അന്യായമായ ദുഷ്ടൻ്റെ ആക്രമണങ്ങളിൽ നിങ്ങളെ പരിപാലിക്കും. സ്തോത്രം. നിങ്ങളെ നല്ല കംഫോർട്ടായിട്ട് നടത്തും. സ്തോത്രം. ആ നല്ല ഇടയൻ്റെ കൈകളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്കും നിങ്ങൾക്കും ഒരു ഇടയനുണ്ടെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയണം. എൻ്റെ കർത്താവ്, എൻ്റെ ഇടയൻ, എൻ്റെ യേശുവ. സ്തോത്രം. ആകയാൽ ഞാൻ ഒന്നിലും മുട്ടുവരികയില്ല. എൻ്റെ രോഗത്തിൽ അവനെനിക്ക് സൗഖ്യദായകനായിട്ടുണ്ട്. എൻ്റെ ദാരിദ്ര്യത്തിൽ എന്നെ സമ്പന്നമാക്കുവാൻ അവൻ്റെ സാന്നിധ്യം എന്നോടുകൂടിയുണ്ട്. എൻ്റെ ശത്രുക്കൾ പ്രബലപ്പെടുമ്പോൾ അവരുടെ നടുവിൽ വഴി തുറക്കാൻ അവനെനിക്കുണ്ട്. എനിക്കെതിരെ വൈരികൾ ഉയർന്നു നിൽക്കുമ്പോൾ അവരുടെ മുൻപിൽ എനിക്ക് മേശയൊരുക്കുവാൻ എനിക്കൊരു ഇടയനുണ്ട്. സ്വത്വം. അതേ ഒരു നല്ല ഇടയൻ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ധൈര്യത്തോടെ ഈ പ്രഭാതത്തിൽ മുൻപോട്ട് പോവുക. ഈ ആഴ്ച ആ ഇടയനെ കണ്ട്, ആ ഇടയൻ്റെ കരത്തെ പിടിച്ച് ഈ ആഴ്ച ജയോത്സവമായ ഒരു ആഴ്ചയാക്കി മാറ്റുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഏത് സാഹചര്യങ്ങളും, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണോ, പങ്കാളിയുടെ കാര്യത്തിലാണോ, നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാണോ, നിങ്ങളുടെ ഭാവിയുടെ കാര്യത്തിലാണോ, നിങ്ങൾ നിങ്ങളെ തൊട്ട് പറയണം, എനിക്കൊരു ഇടയനുണ്ട്. എന്നെ അല്ലല്ലാതെ പോറ്റാൻ, എന്നെ സംരക്ഷിക്കുവാൻ, എൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് എന്നെ നടത്തുവാൻ, കരുതലുകളെ നൽകുവാൻ എൻ്റെ ഒരു പരിപാലകനുണ്ട്. ഞാൻ ആ ഇടയൻ്റെ കീഴിലാണ്. എനിക്കൊരു ഉടമസ്ഥൻ, എനിക്ക് വേണ്ടി ചോദിക്കാൻ ഒരാളുണ്ട്. ആരും ഇല്ലാത്തവരല്ല കേട്ടോ, ആരും ചോദിക്കാനില്ലാത്തവരല്ല. നിങ്ങളെ ആർക്കും എന്തും തട്ടിക്കളിക്കാം. നോ 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 നോ, നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മിണ്ടുന്ന ഒരുവനുണ്ട്, നിങ്ങളുടെ ഇടയൻ. ആട് സ്തോത്രം ഇടയാ രക്ഷിക്കണേന്ന് പറയുകയല്ല, ഇടയൻ ശത്രുവിനെ കണ്ട് ആടിനെ സംരക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് ശത്രു നിനക്ക് നേരെ ആക്രോശിക്കുമ്പോൾ, നിനക്കെതിരെ വായ് പിളർക്കുമ്പോൾ, അതിനെ വായടയ്ക്കാൻ, അതിനെ വലിച്ചു കീറി കളയുവാൻ കരുത്തുള്ളൊരു ഇടയനാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എന്ന് പറയുന്നത്. സിംഹത്തിൻ്റെ കൂട്ടിൽ ദാനിയലായിരിക്കുക, പക്ഷെ അതിന് ഒരു ദ്രോഹവും ഒരു ദോഷവും ദാനിയലിനെ ചെയ്യാൻ കഴിയാതെ അതിന് വായടച്ച ഒരു ഇടയൻ എനിക്കും നിങ്ങൾക്കുമുണ്ട്. നോക്കുക, ഇന്ന് പകൽ ധൈര്യത്തോടെ മുന്നേറുക. യഹോവ എൻ്റെ ഇടയനാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ഇടയനാണ്, വലിയ ഇടയൻ, എനിക്ക് വേണ്ടി രക്തം ഊറ്റി എൻ്റെ പ്രാണനെ നൽകിയ എൻ്റെ ഇടയൻ. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ മുൻപോട്ട് പോകും. ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം കണ്ട് സന്തോഷിപ്പാനിടയാണ്. പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ റിക്വസ്റ്റുകൾ എഴുതിയിരുന്നു, പറഞ്ഞിരുന്നു. അവരെല്ലാം ഈ സമയങ്ങളിൽ ഓർക്കാൻ സാവകാശമില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ ഓർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ സഹോദരങ്ങളൊക്കെ പലവിധമായ സാഹചര്യങ്ങളിൽ വേദനകളോടി കടന്നു പോകുന്നവരവരെയൊക്കെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യാം. അല്പസമയം സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വിടുതലും ആശ്വാസവും നൽകണമേ. സ്തോത്രം. പ്രിയപ്പെട്ട ബിന്ദു തോമസിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സ്തോത്രം പ്രമീള ദേവിക്കായി സ്തോത്രം ചെയ്യുന്നു. ജെസ്സി ജേക്കബിനായി സ്തോത്രം ചെയ്യുന്നു. വത്സല റിനുവിനായി സ്തോത്രം ചെയ്യുന്നു. സാംഗുരിനായി സ്തോത്രം ചെയ്യുന്നു. റീനു സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. ലീന സഹോദരിക്കായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഗീതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഗ്രേസി സമലിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട റീന സൂചിക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പത്മിനി സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. ഷൈജ ജോസഫിനായി സ്തോത്രം ചെയ്യുന്നു. ലീലമ്മ ജോസഫിനായി സ്തോത്രം ചെയ്യുന്നു. സോനു എം ജോണിനായി സ്തോത്രം ചെയ്യുന്നു. മോനി ജോസഫിനായി സ്തോത്രം ചെയ്യുന്നു. മോളമ്മ തങ്കച്ചനായി സ്തോത്രം ചെയ്യുന്നു. കെസിയ സഞ്ചോയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മോനി ജോസഫിനായി സ്തോത്രം ചെയ്യുന്നു. ലൈല സപ്രുവിനായി, പ്രിയപ്പെട്ട ഷാരോണിനായി, പ്രിയപ്പെട്ട സപ്രുവങ്കിളിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുദർവ് രഞ്ജുമാത്തിനായി സ്തോത്രം ചെയ്യുന്നു. സുഗന്ധി ഇബ്രാജിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുജാതയ്ക്കായി സ്തോത്രം. മഞ്ജു പൊന്നുനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാറ ജോർജിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സ്തോത്ര അന്നമ്മ ജോർജിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അന്നമ്മ സ്തോത്രം സാറാമ്മ മാത്യുവിനായി സ്തോത്രം ചെയ്യുന്നു.
പ്രിയപ്പെട്ട ഞങ്ങളുടെ ദൂരത്തുള്ള അൻസി സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അൻഷിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാനൽ വൺ കുടുംബാംഗങ്ങളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ കാർത്തോധത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജയ്മോനായി സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രിയപ്പെട്ട പ്രഭ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. വിടുവിക്കുന്നതിനായി സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവരിന്ന് കാണുന്നെങ്കിൽ കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം നീട്ടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവാൻസിനായി സ്തോത്രം ചെയ്യുന്നു. ജിജി ലാലിനായി സ്തോത്രം ചെയ്യുന്നു. പൊന്നുവിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ബിനു രവീന്ദ്രനായി സ്തോത്രം ചെയ്യുന്നു. മേരിക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം മോളമ്മയ്ക്കായി സ്തോത്രം. പിതാവേ സ്തോത്രം. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രോഗബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. കടഭാരങ്ങളുടെ മുഖങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഭയാശങ്കകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അനർത്ഥം വരുമെന്നുള്ള ആശങ്കകൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ദീർഘനാളായി വിവാഹങ്ങളെ മുടക്കി ബന്ധിച്ച് കുഞ്ഞുങ്ങളെ ഇരുത്തിയിരിക്കുന്ന ആ സാഹചര്യങ്ങളുടെ കെട്ടുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അറുത്തു മാറ്റി അവർക്ക് നല്ല ബന്ധങ്ങളെ ചേർത്ത് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം പിതാവെ. അങ്ങനെ ചെയ്യുന്നതിനെ നന്ദി പറയുന്നു കർത്താവേ. ജോലിയുടെ വാതിലുകൾ കൊട്ടിയടയപ്പെട്ടവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമായ വരുമാന മാർഗ്ഗങ്ങൾ തുറന്ന് നൽകുന്നു കർത്താവേ. സ്തോത്രം. അവർക്ക് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പിതാവേ. വിദ്യാഭ്യാസത്തിൽ പരാജയിതരായിരിക്കുന്നവർ, OET എഴുതി പരാജയപ്പെട്ടവർ, B1 B2 ലജ്ജിച്ചു പോയവർ, RN എഴുതി നിരാശരായിരിക്കുന്നവർ, യേശുവിൻ നാമത്തിൽ അവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കട്ടെ. പ്രത്യേകിച്ച് സുസാൻഡിയുടെ കർത്താവ് മരുമോൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഓർക്കുന്നു ഈ സമയങ്ങളിൽ. കർത്താവിൻ്റെ കരുണയുടെ കരങ്ങൾ അവർക്ക് വേണ്ടി നീങ്ങട്ടെ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുകയാണ്. ജോളി ബദലിനായി തൻ്റെ മോനായി പ്രത്യേകം ഓർക്കുന്നു. സ്തോത്രം. ജോൺ സഹോദരിയുടെ മോൾക്കായി സൗഖ്യത്തിനായി കർത്താവെ സ്തോത്രം. ശാരീരിക വടിവുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിലെ കുഞ്ഞിനെ കർത്താവെ നോർമലാകുന്നതിനായി സ്തോത്രം. കർത്താവെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരരികിലും, ദാഹത്തോടെ നോക്കുന്ന ഓരോരുത്തരരികിലും ദൈവത്തിൻ്റെ അത്ഭുത നാമത്തിൽ, കർത്താവെ യേശു ക്രിസ്തുവിൻ്റെ അതിശയ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. അവർ കാണുന്ന വിഷയങ്ങളിൽ, അവരെ ഭാരപ്പെടുത്തുന്ന, അവരെ അലട്ടുന്ന വിഷയങ്ങളിൽ നിന്ന് വിടുതൽ കൽപ്പിക്കുകയാണ്. പിശാചിൻ്റെ ആയുധങ്ങൾ നിഷ്ഫലമായി പോട്ടെ. അവൻ്റെ തന്ത്രങ്ങൾ അവരിൽ ജയിക്കുകയില്ല. ആ പിശാചി ലജ്ജിച്ച് തലകുനിച്ച് പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ ജയോത്സവമായി നിൽക്കട്ടെ. ജയക്കൊടിയായി മാറട്ടെ. അവർ സാക്ഷികളായി മാറട്ടെ. ഉള്ളങ്കരങ്ങളിൽ തിരികെ ഭവനത്തിൻ്റെ പണികൾ പൂർത്തിയാകാതെ വൈഷമ്യത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഭവനത്തിൻ്റെ പണികൾ തുറക്കട്ടെ. കർത്താവ് എലിസബത്ത് സഹോദരിയുടെ ഭവനത്തിൻ്റെ പണിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാതിൽ തുറക്കട്ടെ. മനോഹരമായി ഇത് ചെയ്തെടുക്കാനുള്ള വഴികൾ, സോഴ്സുകൾ തുറക്കട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, വലിയ മഹത്വം, വലിയ മഹത്വം, വലിയ മഹത്വം ഈ പ്രഭാതത്തിൽ എന്നെ കണ്ടിരിക്കുന്നവരിലേക്ക് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലേക്ക് പകരപ്പെടുമാറാകട്ടെ. അവരുടെ ശൂന്യതകൾ മാറട്ടെ. അവരുടെ അറകളിൽ ദൈവത്തിൻ്റെ നിറവ് വ്യാപരിക്കട്ടെ. കർത്താവ്, അവരുടെ ഭവനാങ്കണത്തിലേക്ക്, ഇപ്പോൾ തന്നെ അവരായിരിക്കുന്ന കിച്ചണിലേക്ക്, അവരായിരിക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക്, അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിൽ, യേശുവിൻ്റെ നാമത്തിലെ വാഹനത്തിലേക്ക്, യേശുവിൻ നാമത്തിൽ ഇറങ്ങി ചെല്ലട്ടെ. കർത്താവ്, പ്രിയപ്പെട്ട തോമസങ്ങളായി സ്തോത്രം ചെയ്തു. തൻ്റെ മോൻ്റെ PR കാര്യത്തിനായി കർത്താവ്, അത് കർത്താവ് അതിശയകരമായി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സ്തോത്രം. ദൈവകൃപ അവർക്ക് കാണുവാൻ കഴിയട്ടെ. കർത്താവെ, കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. അവൻ അനുഗ്രഹീതനായ ഒരു അപ്പോസ്തലനായി വളരുന്നതിനായി സ്തോത്രം. ഓരോ പ്രിയപ്പെട്ടവരെയും ഓർക്കുക. കർത്താവിൻ്റെ കരുണയുടെ കരങ്ങൾ നീട്ടട്ടെ. കർത്താവ്, ക്രിസ്തു യേശുവിൽ ഞങ്ങളെ വഴി നടത്തിയവരെ ഓർക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ കർത്താവ്, വേലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. വിവിധ സഭാ സമൂഹങ്ങളെ ഓർക്കുന്നു. യേശുവിനെ വിളിക്കുന്ന സകലരുടെയും കർത്താവെ, തലമുറകളും കുടുംബങ്ങളും അനുഗ്രഹമായി തീരട്ടെ. വിവിധ രാജ്യങ്ങളിൽ തന്നെ കാണുന്ന പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജോലിയെ അനുഗ്രഹിക്കുന്നു. അവർ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. അസ്വസ്ഥതകൾ മാറട്ടെ. ടെൻഷനുകളും പിരിമുറുക്കങ്ങളും മാറട്ടെ. അനാവശ്യമായ ഡിപ്രഷനുകൾ നീങ്ങിപ്പോകട്ടെ. ആശങ്കകൾ മാറട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലേൽപ്പിക്കുക. ചെറിയ ചെറിയ രോഗപീഡകൾ, ബാധകൾ നിരന്തരമായി വിട്ടുമാറാത്ത യേശുവിൻ്റെ നാമത്തിൽ അത് ഇന്ന് അറുത്ത് ഞാൻ മാറ്റി അവർക്ക് സൗഖ്യം നൽകുന്നു. പിതാവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുത സാക്ഷികളെ കേൾപ്പിക്കുവാനിടയാണ്. തൃക്കരങ്ങളിലേക്ക് ഓരോരുത്തരെയും സമർപ്പിക്കുക. ചാനൽ വണ്ണിൽ തുടർന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ മോർണിംഗ് പ്രെയർ, സൺഡേ കൂട്ടായ്മകൾ, ഞായറാഴ്ച ആരാധന, വെള്ളിയാഴ്ച ആരാധന, ഫാസ്റ്റിംഗ് പ്രെയറുകൾ, പരസ്യയോഗങ്ങൾ, കർത്താവ് ഞങ്ങളുടെ ശാരീ ഞങ്ങളുടെ സെർവതേഴ്സ് പദ്ധതികളെല്ലാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട സാക്ഷ്യങ്ങളായ അനേകരുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കൃപയിൽ പൊതിഞ്ഞാട്ടെ. തിരുരക്തത്താൽ മറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു എവരിവൺ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമോഹത്തം കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് നിങ്ങളെ ഇടയാക്കട്ടെ. നാളെ കാണുവോളും. ചിറകടിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കും. നിങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം. പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണം. നിരാശപ്പെട്ടിരിക്കേണ്ട, ഭാരപ്പെട്ടിരിക്കേണ്ട, ആരുമില്ല എന്ന് വിചാരപ്പെടണ്ട കേട്ടോ. കർത്താവുണ്ട്, ഇടയനുണ്ട്, കൂട്ടായുണ്ട്, കൈപിടിച്ചിട്ടുണ്ട്.
വെറുതെ ആശങ്കപ്പെട്ടത്, വെറുതെ സമയം കളയാതെ ടെൻഷൻ അടിച്ച് കേട്ടോ, ചുമ്മാ ആവശ്യമില്ലാതെ അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിലിട്ട് തലയിലിട്ട് വീണ്ടും വീണ്ടും ചിന്ത പെരുകി 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 വെറുതെ ആവശ്യമില്ല പ്രഷറും കൂട്ടി ശാരീരികമായി ക്ഷീണം ബാധിച്ച് നോ. നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല, നല്ല ഇടയൻ നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. ധൈര്യപ്പെടും കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.